വരുന്നില്ല. ആരാ ഇത്? മീരയോ? വാ ഇരിക്കെ. മീര ഇരിക്കെ. കാണാതെ പോയ വിഗ്രഹത്തെ കുറിച്ച് അറിയാൻ സുഭദ്രാൻ്റെ കൂടെ സംസാരിക്കാൻ വന്നതാ മീര. വിഗ്രഹത്തിന്റെ കാര്യം ആദർശ് പറഞ്ഞു ഞാൻ അറിഞ്ഞു. ഒരുപാട് പഴക്കമുള്ള വിഗ്രഹമായിരുന്നു. അതെ മാഡം, മുത്തശ്ശിയുടെ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹമായിരുന്നു അത്. ക്ഷേത്രത്തിലിരുന്ന വിഗ്രഹമായിരുന്നു, പിന്നെ അതങ്ങനെ വീട്ടിലെ പൂജാമുറിയിലെത്തി. വീട്ടിൽ നിന്നല്ലേ അതിപ്പോ നഷ്ടപ്പെട്ടത്? ആ അതെ, പണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്ന സമയത്ത് വിഗ്രഹം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. അന്ന് മുത്തശ്ശിക്ക് 6-7 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടത് തിരിച്ചു കിട്ടിയോ? അതെനിക്കാ കിട്ടിയത്. കടൽക്കരയില് അമ്മയ്ക്ക് ആണ്ടുബലി ഇടാൻ പോയപ്പോ തിരിയടിച്ച് മാറിയ സമയം മണലിൽ തെളിഞ്ഞു വന്നാ കിട്ടിയത്. ഭഗവാനെ, എന്തത്ഭുതമാ! ഈശ്വരൻ സ്വയം മീരയുടെ കയ്യിലേക്ക് വന്നതുപോലെയാണല്ലോ. അങ്ങനെ തന്നെയാ മുത്തശ്ശി പറഞ്ഞത്. അന്ന് ആ വിഗ്രഹം കണ്ട മുത്തശ്ശിയാ അത് കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. ഇതൊക്കെയാണ് വിധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാ ആ വിഗ്രഹം ഒരു തലമുറ കഴിഞ്ഞ് തിരിച്ചു കിട്ടുന്നത്? വിഗ്രഹം നഷ്ടപ്പെട്ടതിന് ശേഷം കുടുംബത്തിലാകെ പ്രശ്നങ്ങളായിരുന്നു എന്നും വലിയ മുത്തശ്ശന്റെ കാലശേഷം തറവാടും ക്ഷേത്രവും എല്ലാം നഷ്ടപ്പെട്ടു പോയിന്നാ മുത്തശ്ശി പറഞ്ഞത്. വിഗ്രഹം എനിക്ക് തിരിച്ചു കിട്ടിയ ശേഷം മുത്തശ്ശി എന്നെ പൂജിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ വിശ്വസിച്ച് പൂജിച്ചിരുന്ന വിഗ്രഹം ഇപ്പൊ കള്ളന്മാരെ കൊണ്ടുപോയത്. അങ്ങനെ ഒരു വിഗ്രഹം അവിടെ ഉണ്ടെന്നും അതിന് ഇത്രയും പഴക്കമുണ്ടെന്നും നല്ല വില കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കിയ ആരോ ആണ് അത് എടുത്തിരിക്കുന്നത്. അത് ആരെടുത്താലും ഒരു കാര്യം ഉറപ്പാ, ആ വിഗ്രഹം അവരെ കൊണ്ട് ഭഗവാൻ തന്നെ എടുപ്പിച്ചത്. അമ്മ എന്തൊക്കെ പറയുന്നത്? മീരയുടെ വീട്ടിൽ കള്ളം കയറി അമ്മയെ കെട്ടിയിട്ട് വിഗ്രഹം മോഷ്ടിച്ചത് ഭഗവാൻ ചെയ്യിച്ചതാണെന്നോ? അതെന്തൊരു ഭഗവാനാ? ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് കുറെ കാലം കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. ഓരോ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ചിലത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കൂ, അതുകൊണ്ട് പലതും നമ്മൾ അറിയാതെയും മനസ്സിലാക്കാതെയും പോവും. മാഡം പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ ആ വിഗ്രഹത്തെ ഡിപ്പെൻഡ് ചെയ്താ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. അതില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ സ്റ്റക്കായി നിൽക്കുക എന്റെ ജീവിതം. അതുകൊണ്ടാ വിഗ്രഹം തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിക്കുമെങ്കിൽ മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി സാറിനൊപ്പം ഞാൻ വന്നത്. ആദർശ് വിഗ്രഹം പോയ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ സുഭദ്രേച്ചി മീരയുടെ ജന്മസമയം അറിയാമെങ്കിൽ നോക്കാന്ന് പറഞ്ഞിരുന്നു. മീര വന്ന കാര്യം ഞാൻ ചേച്ചിയോട് പറയാം. മീര ഇരിക്കെ, ആദ്യം ഞാൻ മീരയ്ക്ക് കുടിക്കാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. മാഡം എനിക്കിപ്പോ ഒന്നും വേണ്ട, ഞാൻ വന്നത്. മീരയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും, ഞാൻ ചേച്ചിയോട് പറയാം. കുട്ടി ആന്റിയുടെ അടുത്തേക്ക് ചെല്ലെ, മുറിയിലാവുമ്പോ ആന്റിക്ക് എല്ലാം നോക്കാനെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. മീരയുടെ ടെൻഷനും വേവലാതിയൊക്കെ കണ്ടിട്ടാ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നത്. നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ഒരേ രീതിയിലായതുകൊണ്ട് പെട്ടെന്ന് ജെല്ലാവും, പക്ഷേ ഞാനിതുമായിട്ട് സെറ്റ് ആവാൻ ചാൻസ് കുറവാ. നിങ്ങൾ പോയി നോക്കിയിട്ടൊക്കെ വരും. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. സുഭദ്രേച്ചി, ആ ചേച്ചിയെ കാണാൻ എൻ്റെ ആള് വന്നിട്ടുണ്ട്. വാ മോളെ. ഇത് മീര, നമ്മുടെ ഓഫീസിലെ. ആ മനസ്സിലായി, കൃഷ്ണന്റെ വിഗ്രഹം നഷ്ടപ്പെട്ടെന്ന് ആദർശ് പറഞ്ഞ കുട്ടിയല്ലേ? അതെ. മീര ഇരിക്കെ, ഈ കുട്ടി വിഗ്രഹത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയാ വന്നതേ. ജനന സമയം അറിഞ്ഞാ വിഗ്രഹത്തെ പറ്റി എന്തെങ്കിലും നോക്കാമെന്ന് ചേച്ചി പറഞ്ഞ കാര്യം ആദർശ് മീരയോട് പറഞ്ഞു, അതറിഞ്ഞു വന്നതാ. ഒരുപാട് പ്രിയപ്പെട്ട വിഗ്രഹമായിരുന്നു അല്ലേ? അതെ. അതൊക്കെ വലിയ കഥയാ, മീര തന്നെ എല്ലാം പറയും. എല്ലാം കേൾക്കാം, അതിനു മുൻപ് ജനന തീയതിയും സമയവും പറഞ്ഞാൽ ഞാൻ ഗ്രഹനില എഴുതി നോക്കാം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥാനം വെച്ച് കണക്ക് കൂട്ടിയാൽ എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്ന് നോക്കാം. ഇതിലെഴുതിക്കോ.
ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും. ഞാനേ ആ പഴയ പഞ്ചാംഗം ഒന്നെടുക്കട്ടെ. 100 പഞ്ചാംഗം ഞാൻ ഇവിടെ എവിടെയോ വെച്ചിരുന്നു.